നമസ്കാരം മിസ്റ്റർ ആൻഡ് മിസ്സസ് മല്ലൂസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നെടുക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീട് അടിച്ചു വരുത്തി തുടച്ചാലും നമുക്ക് മന്ത്ലി വൺസ് ഓർ ട്വൈസ് നമുക്ക് ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും വീടൊന്ന് വൃത്തിയാക്കുകയാണ്. ഇത് നമ്മൾ ഉമ്മറത്ത് ഇങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്തിരുന്നൊരു പീസാണ്. അപ്പം അത് നിറയെ ഡസ്റ്റ് ആയിരുന്നു, കാരണം വാഹനങ്ങളൊക്കെ ഉമ്മറത്ത് കൂടെ അങ്ങനെ പോകുമ്പോൾ നിറയെ ഡസ്റ്റ് കയറും. സോ നമ്മളത് ക്ലീൻ ചെയ്ത് വീണ്ടും ഹാങ് ചെയ്തു. ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സംഭവങ്ങളും വിടരുത് കേട്ടോ. ഒരു ഏരിയയും വിടാൻ പാടില്ല. ഷോക്കേസ്, നമ്മുടെ അൽമാരയുടെ ബാക്ക്, അതുപോലെ സോഫയുടെ സൈഡിലൊക്കെ സോഫ ഇങ്ങനെ നീക്കിയിട്ട് എല്ലാതും ക്ലീൻ ചെയ്യണം. അപ്പോഴാണ് ഡീപ്പ് ക്ലീൻ ചെയ്തതിന് കാര്യം ഉണ്ടാവുള്ളൂ. കാരണം എന്നും നമ്മളിത് ചെയ്യില്ലല്ലോ, നമ്മൾ ജസ്റ്റ് അടിച്ചു വരി തുടക്കേ മാത്രമല്ലേ ചെയ്യുള്ളൂ. സോ ഇങ്ങനെ മന്ത്ലി വൺസ് ഓർ ട്വൈസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഫേസ്റ്റ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര ടഫാണ് ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ. എനിക്കിത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. കാരണം ഞാൻ ഈ വീഡിയോ എടുത്ത് സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും 2 hours ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ഒക്കെ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെ എൻ്റെ ബാക്കല്ലാതെ ഒന്നേല് കാണാണ്ടായിരുന്നില്ല. എന്നിട്ട് അതിൽ നിന്നൊക്കെ ഓരോ മിനിറ്റ് മാത്രമുള്ളത് എടുത്തിട്ടാണ് ഈ 10 minutes ആക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു യൂട്യൂബറുണ്ട്, ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള. അവർ സച്ച് എ ഹാർഡ് വർക്ക്. സോ അവരൊക്കെ അടിപൊളിയായിട്ടാണ് ഈ ക്ലീനിങ്ങൊക്കെ എടുക്കുക. സോ നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാം ഇനിയും കൂടുതൽ ഭംഗിയാക്കാൻ, കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ. ഞാനിപ്പോൾ ഇത് കിച്ചണൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം വീടിൻ്റെ അകത്തേക്ക് കയറുന്നാട്ടി മുന്നേ, അതായത് വീട് ക്ലീൻ ചെയ്യുന്നാട്ടി മുന്നേ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ കേർട്ടൻസ് കഴുകുക അങ്ങനത്തെ തിരുമ്പണ സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു. സോ അതും അതിൻ്റെ നനവും പ്ലസ് സ്വെറ്റും കൂടെ കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവണ പേഴ്സണാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് വേർപ്പിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയ ജോലി ചെയ്താലും ഭയങ്കരമായിട്ട് സ്വെറ്റാവും. നമ്മൾ നോർമലി ഡെയിലി നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുക വാഷ്റൂമിൽ നിന്ന് തന്നെയാണ്. കാരണം അവിടെ ഓൾറെഡി ഒരു കല്ലും അതിനുള്ള സെറ്റപ്പൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഡെയിലി ഇടുന്ന ഡ്രസ്സുകളൊക്കെ അവിടെ നിന്നാണ്, വാഷ്റൂമിൽ നിന്നാണ് നമ്മൾ കഴുകുക. ഞങ്ങളുടെ നാട്ടിൽ തിരുമ്പ് എന്നാണ് കേട്ടോ പറയുക. പിന്നെ നമ്മൾ വലിയ എന്തെങ്കിലും അല്ലെങ്കിൽ സാരീസ്, നമ്മൾ പുറത്തൊക്കെ പോയി ഒരുപാട് ടൂറൊക്കെ പോയിട്ടുള്ള ഒരുപാട് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ കേർട്ടൻസ്, പുതപ്പ്, പിന്നെ ചവിട്ടി, ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പുറത്തേക്ക് തിരുമ്പണ ഈ ഏരിയക്ക് വരാറുള്ളൂ. സോ കേട്ടനൊക്കെ കഴുകിയിട്ട് കുറേയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഡസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. എല്ലാ ജോലിയിലും അമ്മയും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ അമ്മനെ ഞാൻ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വീഡിയോയിൽ. കാരണം ഞാനൊരു സ്ഥലത്ത് ചെയ്യുമ്പോൾ അമ്മ വേറെ റൂമിൽ ചെയ്യുമായിരിക്കും. സോ ഞാൻ എന്നെ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. സോ അങ്ങനെ കേർട്ടൻസൊക്കെ കഴുകിയിട്ട് അതൊന്നും ഇടാൻ സ്ഥലമില്ലായിരുന്നു ആക്ച്വലി. പിന്നെ ഞങ്ങളവിടെ ടെറസിൻ്റെ മേലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടുക ചെയ്തത്. പിന്നെ ഫ്രഷ് അപ്പ് ആവലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അത് ഫിക്സ് ചെയ്തു എല്ലാ റൂമിലും. യുനോ ഇവിടെ ഹാളിൽ കേർട്ടൻ ഇടുമ്പോൾ ഞാൻ വീഴാം. ഡൈനിങ് ടേബിളിൽ മേലെ കയറി നിന്നിട്ടാണ് ഇടുന്നത്. ഞാൻ ആ ജനലിൻ്റെ മേലെ കൊണ്ട് പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഒറ്റ വീഴാൻ പോല്. ആകെ പേടിച്ച് ഞാൻ വെച്ചിട്ട് കൈ ഓടിയാൻ പോയിന്ന്. കൈ ഓടിയണേനല്ല കേട്ടോ പേടി എനിക്ക്. കാരണം അതറിഞ്ഞാൽ ഏട്ടൻ്റെ ഇവിടുന്ന് ഒരു വിരവ് അങ്ങോട്ട് എല്ലാം തട്ടി മാറ്റി കൊന്ന് കൊല വിളിക്കട്ടെ. ഇക്കൊരു ചെറിയ മുറി പറ്റിയാ തന്നെ അതിന് വേണ്ടി അതാണ് പേടിയിട്ടോ. ഏട്ടനെ ആലോചിച്ചിട്ടുള്ള പേടിയാണ്, അല്ലാതെ ഞാൻ വീണ് ഉള്ള പേടിയല്ലേക്ക്. ഏട്ടൻ അത്രയും കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റെഡിയാണ് ടെമ്പിളിൽ പോവാൻ.
സിമ്പിളായിട്ടാണ് ഒരുങ്ങുന്നത്, ടെമ്പിളിലല്ല പോകുന്നത്. സോ ജസ്റ്റ് പുരികൊന്ന് ഡിഫൈൻ ചെയ്ത് കണ്ണെഴുതി ജസ്റ്റ് കോമ്പാക്റ്റഡ് ഒന്ന് സെറ്റ് ചെയ്ത്. നമ്മൾ നോർമൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാറില്ല ഞാനൊരു 5 ഇയേഴ്സ് ആയിട്ട്. ഈ ഡ്രസ്സ് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതിൻ്റെ കഴുത്തിൻ്റെ മേലത്തെ ഡീറ്റെയിലിംഗ് കണ്ടോ, അത് അതിൻ്റെ മേലെ വന്നതല്ല, ഹെയർ ബാൻഡൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ ഞാൻ വെട്ടിയെടുത്ത് അവിടെ സ്റ്റിച്ച് ചെയ്തതാണ്, ഐ മീൻ കൈകൊണ്ട് തുന്നിയതാണ്. നിഞ്ചു സോ ഞാൻ, അമ്മ, നിഞ്ചുട്ടി, അമ്മായി, പിന്നെ അമ്മയുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട് കേട്ടോ. ടെമ്പിൾ പോണത്, ടെമ്പിൾ പോയതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഭക്ഷണം എം ടി സ്റ്റൊമക്കിലാണല്ലോ നമ്മൾ ടെമ്പിളിൽ പോവുക, അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള കാടാമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്, അമ്പലത്തിക്ക്. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറിയിട്ട് അടിപൊളിയായിട്ട് മസാല ദോശ, നെയ് റോസ്റ്റൊക്കെ കഴിച്ചു, വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. രാവിലെ തന്നെ തിരിച്ചു വന്നു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ് ഈ വീഡിയോ. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തു പോകണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെ എടപ്പാള്, കാരണം അമ്മയ്ക്കും നിഞ്ചുട്ടിക്കൊക്കെ ചെരുപ്പ് വാങ്ങിക്കണ്ടായിരുന്നു, കാരണം സെറ്റ് സാരി കെട്ടിട്ടാണ് അമ്മ അമ്പലത്തിൽ വന്നിരുന്നത്. സോ അതൊക്കെ മാറ്റി കാഷ്വൽ സാരി മാറ്റി ഞങ്ങൾ പുറത്തുപോയി വീണ്ടും. അപ്പം തന്നെ അമ്മയ്ക്ക് ഡെയിലി വിയർ ആണ് കേട്ടോ, ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇടാനുള്ളത് പറമ്പിലേക്കൊക്കെ പോകുമ്പോൾ. സോ നോർമൽ ഒരു സ്ലിപ്പർ വാങ്ങിച്ചു, നിഞ്ചു നല്ലൊരു ചെരുപ്പ് വാങ്ങിച്ചു അമ്പലത്തിൽ പോക്കും, അതുപോലെ ചെരുപ്പൊക്കെ വാങ്ങിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും 1 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല, ബിക്കോസ് അത്രയും ടയേർഡും പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. സോ അമ്മ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പാഴ്സൽ വാങ്ങിക്കാം. സോ ഞങ്ങളെല്ലാവരും ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ പോയത്. സോ അതൊക്കെ വീട്ടിലിരുന്ന് എൻജോയ് ചെയ്ത് കഴിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് അടിപൊളി റെസിപ്പി പരിചയപ്പെടുത്താം. ഇത് നമ്മൾ മീൻ അല്ലെങ്കിൽ പച്ചക്കറി ഒന്നുമില്ലാത്ത സമയത്ത് നമുക്കൊരു തട്ടിക്കൂട്ട് കറി, ബട്ട് സോ യമ്മി. ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആകെ വേണ്ടത് പരിപ്പ്, പിന്നെ ഇരുമ്പാം പുളി എന്ന് പറയില്ലേ, ഇരുമ്പൻ പുളി, ഓർക്കാപ്പുളി, അങ്ങനെ എന്തൊക്കെയോ ചില സ്ഥലത്ത് ഓരോ പേരുകൾ പറയും, ഐ ഡോണ്ട് നോ. ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പാമ്പുളി എന്ന് പറയും, ഇരുമ്പൻ പുളി ഞങ്ങൾ കൊളോക്കലായിട്ട് ഇരുമ്പാമ്പുളി എന്നൊക്കെ പറയും. സോ അത് വെച്ചിട്ടാണ് ഒരു കറി. പരിപ്പ് നമ്മൾ നന്നായിട്ട് വേവിച്ച് ഉടയ്ക്കുക, ഒരു പൊടികളും ഇടാതെ കേട്ടോ. വെന്തുടങ്ങിയതിന് ശേഷം നമ്മൾ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇത് മാത്രമിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് നല്ല തിളപ്പിക്കുക. ഓക്കെ, അതേസമയത്ത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ പേസ്റ്റാക്കി വയ്ക്കാം. നന്നായി തിള വന്നു. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇരുമ്പമ്പുളി ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നടു കട്ടി ചെറിയ കഷ്ണങ്ങളാക്കരുത് കേട്ടോ, വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം, അപ്പോഴാണ് അത് കഴിക്കുമ്പോൾ ടേസ്റ്റ്. സോ അത് നമ്മൾ ഈ തിളച്ച പരിപ്പിലേക്ക് ഇടുക. ഇത് 1-2 തിള മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിപ്പോവും. ഉടൻ തന്നെ തിളച്ച ഉടൻ തന്നെ നമ്മൾ ഈ തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഇരുമ്പമ്പുളി ഒന്നും ഉടയാൻ പാടില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും ഒക്കെ നോക്കാം, ചെക്ക് ചെയ്യാം, ഉടയാതെ നമുക്ക് കഴിക്കണം, കാരണം അതാണ് നമ്മുടെ കറിയിലെ കഷ്ണങ്ങൾ. മീനും പച്ചക്കറിയായിട്ട് നമ്മൾ സങ്കല്പിച്ച് കഴിക്കുന്ന കഷ്ണങ്ങൾ ഇരുമ്പാമ്പുളിയാണ്. സോ ഈ അമ്മി നിങ്ങൾ ഒരിക്കൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. സോ അങ്ങനെ നമ്മൾ ഈ തേങ്ങ അരച്ചത് ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കറിപ്പരിപാടി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു തേങ്ങ കൂടെ ആഡ് ചെയ്തപ്പോൾ, ഞാൻ അതും കൂടെ ആഡ് ചെയ്തു. ഇനി രണ്ട് ഭാഗമാക്കിട്ടോ, വീട്ടിൽ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗമൊക്കെ, ഒന്ന് അമ്മയ്ക്ക് സെപ്പറേറ്റ് താളിക്കാത്തത്, ഐ മീൻ എണ്ണ കൂട്ടാത്തത്, ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ, സോ അമ്മയുടെയിൽ ഞാൻ ജസ്റ്റ് വേപ്പിലൊക്കെ ഇട്ട് കുറച്ചും കൂടെ ഭംഗിയാക്കി ഞങ്ങൾക്ക് താളിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും മുളകും മാത്രം ഇട്ട് പൊട്ടിക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കറി ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ, ഐ മീൻ ഞാൻ ജനിച്ച് എൻ്റെ പേരൻസിൻ്റെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. സോ ഇവിടെ വന്നിട്ട് എനിക്ക് അമ്മ പഠിപ്പിച്ചെന്നാണ് കേട്ടോ ഈ കറി, ഒരു തട്ടിക്കൂട്ട് കറി, ബട്ട് സോയാം. ഇന്ന് ഈവനിങ് ഒരു സ്നാക്ക് ഉണ്ടാക്കുമായിരുന്നു.